ഇന്ന് റെഡിയൻ റിപ്പോർട്ടർ ആദ്യം പോകുന്നത് അങ്ങ് ബംഗളൂരുവിലേക്കാണ്. ബംഗളൂരുവിലെ തിരക്കേറിയ നഗരത്തിലേക്കല്ല, സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായ ഒരു സ്ഥലത്തേക്കാണ്. അതിവേഗത്തിലോടുന്ന ബംഗളൂരു നഗരത്തിലെ ജീവിതത്തിൽ നിന്ന് അല്പം ആശ്വാസം കണ്ടെത്താൻ അവിടെ പോകുമെന്ന ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരമാണ് നന്ദി ഹിൽസ്. മലമുകളിലെ വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാൻ വാരാന്ത്യങ്ങളിൽ സഞ്ചാരികളുടെ ഒഴുക്കാണ്. റൈഡിംഗ് റിപ്പോർട്ടർ ഇനി നന്ദി ഹിൽസിലേക്ക് ഒരു യാത്ര നടത്തുകയാണ്. കാണാം നന്ദി ഹിൽസിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇലക്ഷൻ തിരക്ക് കുറച്ച് കഴിഞ്ഞടാ, കുറച്ച് ഒഴിഞ്ഞു. നന്ദി ഹിൽസ് അല്ലേ, എന്നാ പിന്നെ നമുക്ക് പോയേക്കടാ. രാവിലെ രാവിലെയാണ് അവിടെ കുറച്ച് സീനല്ലേ, അപ്പൊ രാവിലെ തന്നെ വിട്ടേക്കടാ, രാവിലെ തന്നെ പോവാം. ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് എത്ര സമയം എടുക്കും നമ്മളെ നന്ദിയിലേക്ക്? നമുക്ക് നന്ദിയിൽസിലേക്ക് ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ ആണ് ശരിക്കും. നമ്മളിപ്പോൾ വിട്ടുകഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് പിടിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പോയേക്കാം. ഓക്കെ, പോലോ. ആ സമുദ്രനിരപ്പിൽ നിന്ന് 4849 അടി ഉയരത്തിലാണ് നന്ദി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ബംഗളൂരുവിലെ തിരക്കുകളിൽ നിന്നു മാറി ഒഴിവു നേരങ്ങൾ ആസ്വദിക്കാൻ ഏറ്റവും കൂടുതൽ പേരെത്തുന്ന ഇടം. പ്രത്യേകിച്ച് സൂര്യോദയം കാണാൻ ദിവസേന 100 കണക്കിന് സഞ്ചാരികളാണ് നന്ദി ഹില്ലിലേക്ക് ഒഴുകിയെത്തുന്നത്. ഞാനിവിടെ 2-3 തവണ വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മഞ്ഞൊക്കെ ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത്. അടിപൊളി വൈബാണത്, ഒരു റിലാക്സേഷനും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതേപോലെ തിങ്കൾ മുതൽ വെള്ളി വരെ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് വന്നിട്ട് ശനിയാഴ്ച വന്ന് കുറച്ചേരോട്ട് ഇരിക്കുമ്പോൾ മനസ്സിലൊരു സമാധാനം. മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് നന്ദി ഹില്ലിന്റെ മറ്റൊരു പ്രത്യേകത. It's so, I'm feeling so good. It's like amazing place, really. Sir, Nandi Hills, Karnataka is the best experience. Super. It's so good in Karnataka. I think in India is the best experience. Morning is the best feel. Morning is Nandi Hills. It's very enjoyable, friends. With every group, it's very enjoyable. Minimum 10 members group. Friends group, it's very nice. Couples are the best experience. Super. മോർണിംഗ് ഒരു 5 മണിക്ക് ഇവിടെ എത്തിച്ചേർന്നാൽ അത് മനസ്സിലാക്കാം എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഫീൽ. നാട്ടിൽ ആ ചൂടിനോട് അനുബന്ധിച്ചുള്ള ഒരു ഇതാണെങ്കിൽ ഇങ്ങോട്ട് വരണം എന്നാണ് ഫീൽ. വരുമ്പോൾ എന്താ പറയുക, ഒരു ഊട്ടി മൂടി തണുപ്പ്. സൺറൈസ് കാണാനാണ് നന്ദി ഹിൽസ്, പിന്നെ സൺസെറ്റ് കാണാൻ ഉണ്ട്. പക്ഷേ
ഏറ്റവും ചന്തം സൺറൈസ് കാണുന്നത്. പ്രകൃതിയോട് അടുത്തുള്ള കാഴ്ചകളും ട്രക്കിങ്ങും ഒപ്പം മഞ്ഞുപുതിച്ച് വിശാലമായ മലമുകളും, അങ്ങനെ നന്ദി ഹിൽസ് വ്യത്യസ്തമായ ദൃശ്യാനുഭവമാണ്. ബംഗളൂരുവിലെ നന്ദി ഹിൽസിൽ നിന്നും ക്യാമറമാൻ സജിൽ ഗുരുവായൂരിനും ജസ്മിനുമൊപ്പം അരുൺ പൂപ്രമ്പ, 24 ന്യൂസ്.